ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ടും പട്ടയ നടപടികൾ പൂർത്തീകരിക്കാൻ തയ്യാറാവാത്ത ജില്ലാ ഭരണകൂടത്തിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് തോപ്രാംകുടിയിലെ കർഷകൻ സിബി ആനത്താനം. റവന്യൂ രേഖകളിലെ തെറ്റായ പരാമർശങ്ങൾ മൂലം തന്റെ കൈവശഭൂമിക്ക് പട്ടയം നിഷേധിച്ച സാഹചര്യത്തിലാണ് ഈ കർഷകൻ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയത്. റവന്യൂ രേഖകളിൽ ഏലമലക്കാടുകൾ എന്ന തെറ്റായ പരാമർശം സൃഷ്ടിച്ച നൂലാമാലകളാണ് തോപ്രാംകുടി പ്രദേശവാസികൾക്ക് പട്ടയം നിഷേധിക്കപ്പെട്ടതിന് പിന്നിൽ. എന്നാൽ ഈ പ്രദേശം റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയാണെന്നും പട്ടയം നൽകാവുന്നതാണെന്നുമുള്ള റിപ്പോർട്ടുകൾ സർക്കാരിന്റെ മുന്നിൽ ഉള്ളപ്പോഴും പട്ടയം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ചില കർഷകർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതുപ്രകാരം തോപ്രാംകുടി ദൈവമേട്ടിലെ കർഷകൻ സിബി ആനത്താനത്തിന്റെ പട്ടയ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉത്തരവിറങ്ങി ഒരു വർഷക്കാലമായിട്ടും നടപടികൾ പൂർത്തിയായില്ലെന്ന് കർഷകൻ സിബി ആനത്താനം പറയുന്നു. കോടതി 2018 എനിക്ക് അനുകൂലമായി ജില്ലാ കലക്ടറോട് 3 മാസിക്കകം ഇതിന് തീരുമാനമെടുക്കാൻ പറയുക. 2020 ഗവൺമെന്റിന് കലക്ടർ അനുകൂലമായ ഒരു ഇതായതായത് ഈ ഇങ്ങനെയുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിന് കുഴപ്പമില്ലാന്നും പറഞ്ഞ് ഒരു ഉത്തരവ് ഇറങ്ങി ഗവൺമെന്റിലേക്ക് കൊടുക്കുകയും എന്നാൽ നാളെ ഇതുവരെയായിട്ടും ഒരു തീരുമാനവും ഗവൺമെന്റിൽ നിന്നുണ്ടായിട്ടില്ല. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നടപടികൾ പൂർത്തീകരിച്ച തനിക്ക് പട്ടയം ലഭ്യമാക്കാത്തതിനെ ചോദ്യം ചെയ്ത് വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ കർഷകൻ. റവന്യൂ ഉദ്യോഗസ്ഥർ മുടന്തൻ ന്യായങ്ങൾ മുൻനിർത്തി ഹൈറേഞ്ച് മേഖലയിലെ കർഷകരുടെ പട്ടയം നിഷേധിക്കുന്നതിന്റെ മറ്റൊരു തെളിവാണ് ഈ നടപടിയെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. സൽജി ടിത്തോപ്, ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.